ഹലോ നമസ്കാരം വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റേർഡ് പൗഡർ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മള് കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ട് പുഡിങ്ങും പിന്നെ നമ്മുടെ ഹൽവ എന്താ പറയണ പിന്നെ ഫ്രൂട്ട് സലാഡൊക്കെ നമ്മൾ ഉണ്ടാക്കും അല്ലേ. അപ്പൊ അത് വെച്ച് അതെങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ, ഒരു കപ്പ് പഞ്ചസാര വേണം, പിന്നെ അതിന്റെ പകുതി അരക്കപ്പ് കോൺഫ്ലവർ വേണം, അരക്കപ്പ് പാൽപ്പൊടി വേണം, പിന്നെ അതിനുള്ള കളറ്, പിന്നെ എസെൻസ്, വാനില എസെൻസ്. ഞാനിപ്പോ വാനിലയുടെ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഇതിൽ ഏതാണ് എസെൻസ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു കോമൺ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനിലടയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വാനില ഉണ്ടാക്കുന്നത്. പിന്നെ അത് കൂടാതെ ഒരു നന്നായിട്ട് ഉണക്കി ഒട്ടും വെള്ളമില്ലാത്ത ഒരു മിക്സിയുടെ ജാറും വേണം. അപ്പൊ അതിലേക്ക് നമുക്ക് ഇതൊക്കെ ഈ പൊടികളൊക്കെ ഇട്ട് ആദ്യം പഞ്ചസാര പൊടിക്കണം. നമുക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കാം. അതിനുശേഷം നമുക്ക് ഈ പൗഡറുകൾ ചേർക്കാം കേട്ടോ. ഇത് പൊടിച്ച് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8-9 മാസമൊക്കെ ഫ്രിഡ്ജിന്റെ അകത്ത് നല്ല സേഫ് ആയിട്ടിരുന്നോളും നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. ഒരു കുഴപ്പവും വരില്ല കേട്ടോ. നമ്മള് പഞ്ചസാര നല്ല ഫൈനായി പൊടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരക്കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് അരക്കപ്പ് മിൽക്ക് പൗഡർ, ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ, ഏത് മിൽക്ക് പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരക്കപ്പ് മിൽക്കിന്റെ പൗഡർ. ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കളറാണ്, ഒരു ഓറഞ്ച് കളറ് കുറച്ച് നമ്മൾ ചേർക്കണം. മതി, ആവശ്യത്തിന് മതി. എന്നിട്ട് നമുക്കൊന്നും കൂടെ ഇത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് യെല്ലോ കളറിൽ കിട്ടും. കണ്ട, ഇതേപോലെ നന്നായിട്ട് നല്ല കസ്റ്റേർഡിന്റെ പോലെ തന്നെ കണ്ട ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ഒരു ജാറിൽ അടുത്ത് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണമെങ്കിൽ ഒരു 8-9 മാസം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ പൗഡർ വെച്ചിട്ട് തന്നെ ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഒരു 3 കപ്പ് പാല് വേണം. ഇതിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും വേണം. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇതില് മെൽറ്റ് ചെയ്ത് വെക്കണം. കാരണം കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മളൊരു വേറെ പാലില് മിക്സ് ചെയ്യുന്നത്. അപ്പൊ 4 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലോട്ട് ഇടുന്നുണ്ട്. നമ്മള് നല്ല ഒട്ടും കട്ട കെട്ടാതെ നമ്മള് ഇത് പാലില് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കും. പാല് നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞ ശേഷം ഈ കസ്റ്റാർഡ് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് എടുത്ത് അതിലേക്ക് ഒഴിക്കുക. തിളച്ചു വരുമ്പം ഇറക്കി വെക്കാം നമുക്ക് കേട്ടോ. പിന്നെ കുറച്ച് വാനില എസെൻസും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്ന വരെ നമുക്കിത് ഫ്ലെയിമിലിട്ട് തിളയ്ക്കാൻ നേരം കൊടുക്കാം. നമുക്കിപ്പോ ഇപ്പൊ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ കസ്റ്റേർഡ് മിക്സ് ചെയ്തത് ഇതിലേക്ക് സാവധാനം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുറുക്കിയെടുക്കണം. കട്ട കിട്ടും അല്ലെങ്കിൽ കേട്ടോ. അപ്പൊ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഫ്ലെയിം നമ്മൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇടുകയും വേണം കേട്ടോ. കണ്ടോ കസ്റ്റാർഡിന്റെ അതേ കളറിൽ വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പൊ ഇത് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പം നമുക്ക് വാനില ടേസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർക്കാം. ഇപ്പൊ നമ്മള് ആ കസ്റ്റേർഡ് പൗഡറിന്റെ വാനില ആ ഒരു ടേസ്റ്റ് മാത്രം ഉണ്ടാവുള്ളല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ പാലിലേക്ക് വന്നപ്പോ കുറച്ച് കുറഞ്ഞു കാണും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വാനില എസെൻസ് അതിലേക്ക് ആഡ് ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ തന്നെ വാനിലയുടെ ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കണം. അപ്പൊ ആ ഫ്രൂട്ടിനും ആ മണമൊക്കെ പിടിച്ചു കഴിയുമ്പം ചിലപ്പം ഇത് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ
കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തത് അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിന്റെ ആ ഒരു ബേസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡിന് വേണ്ട ഫ്രൂട്ട്സുകളാണിത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കണം നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഫ്രൂട്ട്സൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ ഫ്രൂട്ട്സുകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് പഞ്ചസാരയുടെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പം ഞാനത് ചെയ്യാൻ പോവുകയാണ് ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഇടാം ഇത് ആപ്പിളാണ് ഏത്തപ്പഴം കുറച്ച് നട്ട്സ് ഇത് രണ്ടും നമുക്ക് ലാസ്റ്റ് ഇടാം നമുക്ക് ഇതൊക്കെ കുറച്ച് ലാസ്റ്റ് ഇടാം കുറച്ച് മാറ്റി വയ്ക്കാം ഞാൻ ഇതിൽ ഇതിലേക്ക് ഇത്തിരി പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കാൻ പോവുകയാണ് അപ്പൊ ഈ ഫ്രൂട്ട്സിനൊക്കെ നന്നായിട്ട് മധുരം പിടിക്കും അതല്ലെങ്കിൽ നമ്മൾ കസ്റ്റാർഡിൽ കിടക്കുന്ന ഫ്രൂട്ട്സിന് കുറച്ച് മധുരം കുറവ് നമ്മൾ കഴിക്കുമ്പോൾ അത് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടിരിക്കും നമ്മളിപ്പോൾ ഈ ഫ്രൂട്ട്സിലേക്ക് ഈ കസ്റ്റാർഡ് മിക്സ് ചെയ്യാൻ പോകണേണ് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കേണ്ടി വരും കേട്ടോ എന്നിട്ടാണ് നമുക്ക് എടുത്ത് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിന്റെ മോഡലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഞാൻ ഉണ്ടാക്കിയ ഈ ഫ്രൂട്ട്സ് സലാഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു